ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ചെമ്മീൻ വട എന്ന വിഭവമാണ്. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിനായിട്ട് ഞാനിവിടെ ചെറിയ ചെമ്മീൻ 200 ഗ്രാം നന്നായി ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. വലിയ ചെമ്മീനാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് തേങ്ങ ചിരകിയത് 1 പിടി എടുത്തിട്ടുണ്ട്. പച്ചമുളക് 1 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി 1 ചെറിയ കഷ്ണം, വെളുത്തുള്ളി 6, ചെറിയുള്ളി 6, ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് പൊടികളാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി. പിന്നെ ആവശ്യത്തിന് ഇത് വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ എടുത്തിട്ടുള്ളത് 2 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു ഓപ്ഷണലാണ്. നമുക്ക് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി അത്രയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് വെള്ളം ഒട്ടും ഒഴിക്കാതെ തന്നെ ഒന്ന് ഒരു തരിതരിപ്പായിട്ടൊന്ന് ആദ്യം തന്നെ അരച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കണം. അധികം അരഞ്ഞു പോകരുത്, ഒരു തരിതരിപ്പായിട്ടൊരു ചമ്മന്തിക്കൊക്കെ അരക്കുന്നത് പോലെ അരച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പം ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് കറക്കിയെടുക്കാം. ഇപ്പം ഇതുപോലെ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അധികം അരിഞ്ഞു പോകരുത്, വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചെമ്മീനിൽ നിന്നുള്ള ഒരു പശപശപ്പൊക്കെ ഉള്ളത് കൊണ്ട് ഇത് അല്ലാതെ തന്നെ അരഞ്ഞു കിട്ടിക്കോളും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിവിടെ ഓപ്ഷണലായിട്ട് പറഞ്ഞത് അരിപ്പൊടിയാണ്. അരിപ്പൊടി കുറേശ്ശെയായിട്ട് ഇതിലിട്ട് കൊടുക്കണം. ഇതൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കുഴച്ചെടുക്കുമ്പോൾ. അല്ലാതെ തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യം ഇല്ല. ഞാനിവിടെ ഇപ്പോൾ 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെമ്മീനിൻ്റെ ഒരു വഴുവഴുപ്പ് മാറി ഈ അരിപ്പൊടി ചേർക്കുമ്പോൾ അതൊരു വഴുവഴുപ്പ് മാറിക്കിട്ടും. അരിപ്പൊടി അധികം ചേർക്കരുത്, ഒരു ആ ഒരു ഗ്രിപ്പ് കിട്ടാൻ്റെ ആവശ്യത്തിലേക്ക് ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ഒരു അധികം വലുപ്പത്തിലല്ല, ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഏകദേശം ഒരു ഈ ഒരു വലിപ്പത്തിൽ, ഇതിൽ ചെറുതായാലും കുഴപ്പമില്ല. ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ചെറിയ ഉരുളകളാക്കി എടുക്കാം. അങ്ങനെ എല്ലാ ഉരുളകളാക്കി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഇടണം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഇത് വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എപ്പോഴും വെളിച്ചെണ്ണയിൽ ഇത് തയ്യാറാക്കുന്നതാണ് ടേസ്റ്റ്. അതിനുശേഷം കയ്യിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തടകിയതിന് ശേഷം ഈ ഉരുട്ടി വച്ചിരിക്കുന്ന ഉരുളകൾ എടുത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതേ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കണം. അതിനുശേഷം അത് നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കണം. എല്ലാ ഉരുളകളും ഇതുപോലെ ഒന്ന് വടയുടെ രൂപത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. കയ്യിൽ എണ്ണ തേക്കുമ്പോഴേക്കും പരത്താനായിട്ടും എളുപ്പമായിരിക്കും.
എല്ലാ ഉരുളകളും നമുക്ക് ഇതുപോലെ ഷേപ്പാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓരോരുത്തരുടെയും എരിവിൻ്റെ അളവനുസരിച്ച് ഇതിലേക്ക് ചേർക്കുന്ന എരിവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിക്കൊടുത്താലും മതി. ഇപ്പം നമ്മുടെ ഇവിടുത്തെ വട ഒരു വശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് വശവും മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വട ഇവിടെ നമ്മുടെ രണ്ട് ഭാഗവും മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ചെമ്മീൻ വടയുടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്രസൻറ്റേഷൻ പർപ്പസിന് വേണ്ടിയും ഇതിലേക്കൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടി ഈ വറുത്ത എണ്ണയിലേക്ക് തന്നെ ഞാൻ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി മൊരിയിച്ചെടുക്കണം. ഇതുകൂടി നമുക്ക് ആ വടയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല ഫ്ലേവറൊക്കെ ഈ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ആ വടയിലേക്ക് കിട്ടും. ഇത് നമുക്ക് കോരി ഈ വടയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വിഭവമായ ചെമ്മീൻ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.